ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും ഈദ് ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ഉച്ചയുടെ സമയത്തായിരുന്നു കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ ജില്ലകളിൽ 6 മുതൽ 8 ആഴ്ച വരെ ലോക്ക്ഡൗൺ തുടരണമെന്ന് ICMR ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇന്ത്യ ഒട്ടാകെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ജില്ലകളിൽ 10% അല്ലെ 10%+ കോവിഡ് റേറ്റ് കാണിക്കുന്ന ജില്ലകളിൽ 8 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 8 ആഴ്ചയോളം ലോക്ക്ഡൗൺ തുടരണമെന്നാണ് ICMR റിപ്പോർട്ട്. അല്ലെങ്കിൽ അത് എന്താ പറയുക, സാമ്പത്തിക മാന്ദ്യത്വം ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടി അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു മറുപടിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇനി ഒരു മുന്നൊരുക്കം ആവശ്യമില്ല, ലോക്ക്ഡൗൺ നീട്ടണമോ എന്നതിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ലോക്ക്ഡൗൺ നീട്ടണമോ എന്ന കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും ലോക്ക്ഡൗൺ നീട്ടുന്നതിന് ഇനിയൊരു മുന്നൊരുക്കം ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ രോഗവ്യാപനം വലിയ തോതിൽ നടക്കുന്നുണ്ട്. പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് കോവിഡ് മാറില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാലേ മാറ്റമുണ്ടാകൂ. ലോക്ക്ഡൗണിൽ ഫലമില്ല എന്ന് പറയാൻ കഴിയില്ല, നല്ല ഫലം ഉണ്ടെന്നാണ് സർക്കാർ വിലയിരുത്തലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കോവിഡ് വ്യാപനം കൂടിയ ജില്ലകൾ 6 മുതൽ 8 ആഴ്ച വരെ അടച്ചിടണമെന്ന ICMR ശുപാർശയിൽ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ സംസ്ഥാന സർക്കാരുകളല്ല. ദേശീയ തലത്തിലാണ് ഇത്തരം ശുപാർശകൾ ബാധകമാകുന്നത്. കേന്ദ്രത്തിൻ്റെ ആലോചനയുടെ ഭാഗമായാണോ ഈ ശുപാർശ എന്നു സംസ്ഥാനത്തിന് അറിവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6 മുതൽ 8 ആഴ്ചകൾ വരെ ലോക്ക്ഡൗൺ നീട്ടണം എന്നുള്ള ഒരു രീതിയിൽ പല വാർത്തകളും പറയുന്നുണ്ട്. പക്ഷേ ICMR ഒരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവന്നതാണ്, ഇല്ലെങ്കിൽ അത് സാരമായി ബാധിക്കും, സാമ്പത്തിക മാന്ദ്യത്തെ ബാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണെങ്കിൽ കൂടി അത് സംസ്ഥാന സർക്കാരുകൾക്ക് ബാധകമാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അറിവ് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഉചിതമായ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ലോക്ക്ഡൗൺ നീട്ടണമെങ്കിൽ നീട്ടണമെന്ന് പറയും. അല്ലാതെ കുറേ പരീക്ഷ ഇപ്പോൾ അടുത്ത വർഷം മാർച്ചിൽ പരീക്ഷ നടക്കുമെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന സമയത്ത് പരീക്ഷകൾ നടത്താൻ പറ്റുമെന്നുള്ളത്. അതുപോലെ ഒരു സമയമാകുമ്പോൾ, അതായത് മെയ് 16 വരെ ആവട്ടെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെയ് 16 ശേഷം ലോക്ക്ഡൗൺ ഇളവുകൾ നൽകുമെന്നല്ലേ. മെയ് 16 വൈകുന്നേരം വരെ എന്താണോ അവസ്ഥ, അന്ന് വൈകുന്നേരം 6 മണിക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മുന്നൊരുക്കങ്ങൾ ഇനി നടത്തേണ്ട ഒരു ആവശ്യകതയില്ല. ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് അതെത്തുവാൻ സാധിക്കും. തീർച്ചയായും ലോക്ക്ഡൗൺ നീട്ടണോ നീട്ടണോ എന്നുള്ള നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശം എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.